കനത്ത മഴയ്ക്കൊപ്പമെത്തിയ ശക്തമായ കാറ്റ് മലയോര മേഖലകളിൽ വൻ നാശനഷ്ടമുണ്ടാക്കി. നിരവധി വീടുകൾ തകർന്നു. കൃഷിയിടങ്ങൾ വെള്ളത്തിലകപ്പെട്ടു. ചിലയിടങ്ങളിലെ റോഡുകളിൽ വെള്ളം കയറി. നീലഗിരി ഭാഗത്ത് ഇന്നും കനത്ത മഴ തുടരുകയാണ്. പൊടിയോര പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രത നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ജില്ലയിലെ മലയോരത്ത് 7 ദിവസമായി തുടർന്നുകൊണ്ടിരിക്കുന്ന കനത്ത മഴ മേഖലയിൽ പരക്കെ വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ചൊവ്വാഴ്ച രാത്രി മുതൽ നീലഗിരി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മഴ കനത്തു പെയ്തു. അതിർത്തിയിൽ മഴ കനത്തതോടെ എടക്കര മേഖലയിലെ പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. മരുത, കലക്കൻപുഴ, പുന്നപ്പുഴ, ചാലിയാർ, കാരക്കോടൻ പുഴ എന്നിവയിലെല്ലാം ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. വടപുറം, തിരുവാലി, എടവണ്ണ എന്നീ പ്രദേശങ്ങളിലും കനത്ത കാറ്റും മഴയും നാശനഷ്ടമുണ്ടാക്കി. ഇവിടെ നിരവധി വീടുകൾ തകർന്നു. ഇന്ന് രാവിലെ 11 മണിയോടെയുണ്ടായ ശക്തമായ കാറ്റിൽ ചോക്കാട് പഞ്ചായത്തിലെ 40 സെന്റ് മേഖലയിലെ ഒരു വീടിന് മുകളിലേക്ക് മരം പൊട്ടിവീണ വീട് തകർന്നു. പൂക്കോട്ടുംപാടത്തെ ഏലക്കല്ല്, കൽച്ചിറ, വേങ്ങാപ്പരത, പുഞ്ച ഭാഗങ്ങളിലും വ്യാപക നാശമുണ്ടായി. റബ്ബർ മരങ്ങളും പടുകൂറ്റൻ തേക്കുകളും തെങ്ങുകളും എല്ലാം കാറ്റിൽ നിലം പൊത്തിയതോടെ ഗതാഗതം പൂർണ്ണമായും മുടങ്ങി. കൃഷിവിളകളെല്ലാം കാറ്റിൽ നശിച്ചു. റബ്ബർ, തെങ്ങ്, കമുങ്ങ് മരങ്ങളെല്ലാം കാറ്റിൽ പൊട്ടിവീഴുകയും കർഷകർക്ക് വൻ നഷ്ടമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് നിലമ്പൂർ വിദ്യാഭ്യാസ ഉപജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ പ്രേംകുമാർ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്നും അദ്ദേഹം അറിയിച്ചു.